ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഗാർഡനിങ് ഉണ്ട്, കുക്കിംഗ് ഉണ്ട്, എൻ്റെ കിച്ചൻ്റെ കുഞ്ഞ് മേക്ക് ഓവർ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിച്ചു സ്കൂൾ വിട്ട് വന്നിട്ട് കുളിച്ച് ഫ്രഷ് ആവാൻ പോയിട്ടുണ്ട്. പിന്നെ മോനുണ്ട് കേട്ടോ ഇവിടെ, അവന് പൊങ്കലിൻ്റെ ലീവിന് വന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിതാ കുറച്ച് കാടമുട്ട ബോയിൽ ചെയ്യാൻ വെച്ചിട്ട് ചെടികളൊക്കെ ഒന്ന് നനച്ചിട്ട് വരണം. ഇത് മോൺസ്റ്റർ ആണ് കേട്ടോ. മോൺസ്റ്റർ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ്. ഇൻഡോറിൽ നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കും കേട്ടോ. വെള്ളത്തിലാണെങ്കിലും മണ്ണിലാണെങ്കിലും ഒക്കെ നമുക്ക് വെച്ചു കൊടുക്കാം. ഞാൻ വെള്ളത്തിലും വെച്ചിട്ടുണ്ട്, മണ്ണിലും വെച്ചിട്ടുണ്ട്. അധിക ലൈറ്റൊന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇൻഡോറിൽ ലൈറ്റ് കുറവുള്ള ഭാഗത്ത് വെച്ചാൽ പോലും നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പുറത്തുള്ള ചെടികളൊക്കെ ഒന്ന് നനച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ സിറ്റ് ഔട്ടിലുള്ള ചെടികൾക്കൊക്കെ ഒന്ന് നനച്ചെടുക്കുക. സിറ്റ് ഔട്ടിൽ ഒരു സ്റ്റാൻഡിൽ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിറ്റ് ഔട്ടൊക്കെ നല്ല ഭംഗിയിലൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതുവരെ സിറ്റ് ഔട്ടിലിരിക്കുന്ന ചെടികളൊന്നും കാണിക്കാത്തത്. മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് സിറ്റ് ഔട്ട് അറേഞ്ച് ചെയ്യണമൊക്കെ ഒരു വീഡിയോ. അപ്പോൾ സിറ്റ് ഔട്ടിലുള്ള ചെടികൾ ഡെയിലി നനച്ചെടുക്കൊന്നും വേണ്ട, ഒരു 3 ദിവസമോ 4 ദിവസമോ കൂടുമ്പോഴൊക്കെ നനച്ചെടുക്കാറുള്ളൂ. ചില ചെടികൾക്ക് സിറ്റ് ഔട്ടിലിരിക്കുന്ന ബാമ്പു പിന്നെ ഈ ഒരു ചെടിക്കൊക്കെ ഞാൻ ചിലപ്പോൾ ഡെയിലി തന്നെ നനച്ചു കൊടുക്കും കേട്ടോ. കാരണം അതൊക്കെ പെട്ടെന്ന് അതിൻ്റെ മണ്ണ് ഇങ്ങനെ ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ ഡെയിലി നനച്ചു കൊടുക്കും. ബാക്കിയുള്ള ഈ ചെടികൾക്കൊക്കെ ഞാൻ ഒരു 2-3 ദിവസം കൂടുമ്പോഴേ നനച്ചു കൊടുക്കലുള്ളൂ. ഈ ഒരു വാട്ടറിങ് ക്യാനിതാ ഇതെൻ്റെ ബ്രദർ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളി ഒരു വാട്ടറിങ് ക്യാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു വാട്ടറിങ് ക്യാനാണ്. അപ്പോൾ അവന് വരുമ്പോൾ ഇതുപോലെ, ബ്രദർ വരുമ്പോൾ ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും നമുക്കിഷ്ടപ്പെട്ട ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരും കേട്ടോ. അപ്പോൾ അത് ഭയങ്കര നല്ല ക്യൂട്ടായിട്ട് നല്ല രസമുള്ള സംഭവങ്ങളാവും. ഇപ്പോൾ എൻ്റെ അനിയത്തിക്ക് അവൾ നന്നായിട്ട് കേക്കൊക്കെ ചെയ്യും. അപ്പോൾ അവൾക്ക് കേക്കിൻ്റെ ഒക്കെ ഐറ്റംസ് ഒക്കെ എന്തെങ്കിലും അവൻ കൊണ്ടുവരാം. എനിക്കാണെങ്കിൽ ചെടിയൊക്കെ വെക്കണം നല്ല ക്യൂട്ടായിട്ടുള്ള പോട്ട്, ഇതുപോലെ വാട്ടറിങ് ക്യാൻ, നല്ല ഭംഗിയുള്ള പോട്ട്സ്, നമ്മളെ പാത്രങ്ങളുണ്ടല്ലോ കിച്ചണിലൊക്കെ വെക്കാൻ പറ്റിയ ഐറ്റംസ്, അങ്ങനെയൊക്കെ നമ്മളെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് അവന് കൊണ്ടുവന്ന് തരും കേട്ടോ. ഇനി ഞാൻ പുറത്തുള്ള ചെടികൾ നനക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഉണങ്ങി നിൽക്കുന്ന ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്യുക, പുല്ല് പറിച്ച് കൊടുക്കുക, പിന്നെ പഴുത്ത് നിൽക്കുന്ന ഇലകളൊക്കെ ഉണ്ടല്ലോ മഞ്ഞ കളറായി നിൽക്കുന്നത്, ഉണങ്ങി നിൽക്കുന്നതൊക്കെ ഒന്ന് ക്ലീൻ ആക്കലൊക്കെ ഞാൻ ഈ സമയത്താണ്. ചില സമയത്ത് 2-3 മണിക്കൂറൊക്കെ ഗാർഡനിൽ സ്പെൻഡ് ചെയ്യും. അത് ഭയങ്കര ഒരു സന്തോഷമാണ്, നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടട്ടോ ചെടികൾ കൂടെ സ്പെൻഡ് ചെയ്യണ ആ ഒരു സമയം. പിന്നെ ചെടികൾ നനക്കാനൊന്നും വേറെ ആരെങ്കിലും ഏൽപ്പിക്കണമെന്നും എനിക്കിഷ്ടമല്ല, അതൊക്കെ ഞാൻ ചെയ്യണത് തന്നെയാണ് എനിക്കിഷ്ടം. ചെടികൾ മാത്രമല്ല ഫ്രൂട്ട്സിൻ്റെ തൈകൾ, പച്ചക്കറികൾ ഇതൊക്കെ നനക്കാനുണ്ടാവും. ഫ്രൂട്ട്സിൻ്റെ തന്നെ വലിയ മരങ്ങളല്ല, നമ്മളിപ്പോൾ വെച്ച് പിടിപ്പിച്ച ചെറിയ തൈകളുണ്ടല്ലോ അതിനൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം. പിന്നെ അതാ നമ്മളെ ബോഗൻവില്ലയിലൊക്കെ വീണ്ടും നല്ല ഫ്ലവറായി തുടങ്ങുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ട് ഫ്ലവർ ആയിട്ടില്ല, എന്നാലും ഫ്ലവർ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. നമ്മളെ കമൻസിൽ ഇടയ്ക്കൊക്കെ ചോദിക്കലുണ്ടാകും ആ ബോഗൻവില്ലൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് കാണിക്കുമെന്ന്. അപ്പോൾ നല്ല ഫ്ലവർ ആയിക്കഴിഞ്ഞാൽ ഞാൻ കാണിക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ കിച്ചൻ്റെ ഒരു കുഞ്ഞ് മേക്ക് ഓവർ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തണേ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു ജാറ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് എൻ്റെ ബ്രദർ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന തന്നെയാണ് കേട്ടോ. അതിൻ്റെ അതിൽ ഇടുതാ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പം അത് കിട്ടിയപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റാക്കണം കിച്ചണിൽ നിന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഉപ്പിട്ട് വെച്ച പാത്രം മാറ്റി ഇപ്പോൾ ഈ ഒരു ജാറിലേക്ക് ഉപ്പൊക്കെ ഇട്ട് വെച്ച്. പിന്നെ നമ്മളെ ഈ ഒരു ഓയിൽ ബോട്ടിൽ ഉണ്ടല്ലോ, അപ്പോൾ ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുന്നതാണ് ഈ ഓയിൽ ബോട്ടിൽ എവിടെ നിന്ന് വാങ്ങിച്ചാണെന്ന്. ഇത് ഞാൻ ഹോം സെൻ്ററിൽ നിന്ന് വാങ്ങിച്ചതാണ്, കോഴിക്കോടുള്ള ഹൈലൈറ്റ് മോളിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഒരു 6 വർഷമായി ഇത് വാങ്ങിച്ചിട്ട്. ഇതിൻ്റെ കൂടെ വേറൊരു ബോട്ടിലും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, അത് വേറൊരു മോഡലായിരുന്നു, നല്ല ഭംഗിയുള്ളത് തന്നെ. അതിൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. ഇനിയിപ്പോൾ വേറൊരു ബോട്ടിൽ എനിക്ക് വാങ്ങണം, ഒന്നിൽ വെളിച്ചെണ്ണയും ഒന്നിൽ ഓയിലും ആക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ കിച്ചണിൽ നമ്മളെ കയ്യിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് കിച്ചണൊന്ന് ഭംഗിയാക്കി എടുക്കുക, ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊന്ന് വരുത്തി കൊടുക്കുക. അപ്പോൾ നമ്മളെ കിച്ചണൊക്കെ, കിച്ചണാണെങ്കിലും വീടാണെങ്കിലും റൂമാണെങ്കിലും ഒക്കെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഭംഗിയും നല്ല ഫ്രഷ്
ഫീൽ ഔട്ടാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഒരു ചേഞ്ചസ് ഒക്കെ വരുത്തുമ്പോൾ പിന്നെ ഈ ഒരു പ്ലാന്റ് മണ്ണിലാണോ വെള്ളത്തിലാണോ വെച്ചിക്കണമെന്നുള്ളത് ചോദിക്കലുണ്ട്. ഞാനത് മണ്ണിലാണ് വെച്ചിക്കണത്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം എപ്പോഴും ആ ഒരു പ്ലാന്റ് ആ ഒരു ബാസ്ക്കറ്റിൽ തന്നെ ആവും. അപ്പം അത് ഞാനിങ്ങനെ ഫ്രൂട്ട്സൊക്കെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയൊരു ബാസ്ക്കറ്റാണ്. അതിൽ പിന്നെ ഈ പ്ലാന്റ് വെച്ചതേ ഉള്ളൂ. പിന്നെ വേറെ ഏതൊരു പ്ലാന്റ് അതിൽ കൊണ്ടുവന്ന് വെച്ചിട്ടും ഇത്ര ഒരു ഭംഗി കിട്ടണില്ല. അപ്പോൾ പിന്നെ ഞാൻ ആ പ്ലാന്റ് തന്നെയാണ് അതിൽ സ്ഥിരമായിട്ട് വെക്കുക. പിന്നെ ഈ ഒരു കോർണറിൽ നമ്മളെ കട്ടിംഗ് ബോർഡ് വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ കട്ടിംഗ് ബോർഡ് അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കട്ടയെ എടുക്കാൻ എളുപ്പവും പിന്നെ ഈ ഒരു ഭാഗത്ത് ഇതാ ഇതും കൂടെ വെച്ചെടുത്തിട്ട് ഇങ്ങനെ സെറ്റാക്കി. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു സിമ്പിളായിട്ടുള്ളൊരു മേക്ക് ഓവർ. എന്നാലും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചേഞ്ചസൊക്കെ വരുത്തുമ്പോൾ നല്ലൊരു ഫ്രഷ് ഫീൽ തന്നെയാണ് കിട്ടുക. പിന്നെ ഞാൻ ആ ഓയിൽ ബോട്ടിലും പിന്നെ ജാറും വെച്ചിട്ടുള്ള ഒരു ട്രേ അതാ, അതും ഞാൻ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് വെക്കാൻ വേണ്ടി വാങ്ങിച്ചതൊന്നുമല്ല, ഞാനിങ്ങനെ വൈറ്റും ഒരു ബ്ലാക്കും ട്രേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മളെ കാടമുട്ട മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മസാല പിന്നെ പൗഡറായിട്ട് നമ്മൾ എന്തെങ്കിലും ചുട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞു പോകും. അപ്പം കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് സുർക്ക, ഇതൊഴിച്ചിട്ടൊരു പേസ്റ്റ് ആക്കിയിട്ടാണ് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തത്. എന്നിട്ടൊന്ന് നന്നാക്കിയിട്ട് അതിൻ്റെ പച്ചമണം മാറണത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ല മൂപ്പിച്ചെടുക്കൊന്നും വേണ്ട, ആ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കാടമുട്ട ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ കാടമുട്ട മസാല റെഡി. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ കഴിക്കണ അതേ ടേസ്റ്റിൽ, അവിടെ ബീച്ചിലൊക്കെ പോകുമ്പോൾ നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നല്ലോ ബീച്ചിലൊക്കെ കാണുമ്പോൾ. അപ്പോൾ നിച്ചുവിന് സ്കൂൾ ഇട്ട് വരുന്ന സമയത്ത് ഇവിടെ ബേക്കറി ഒന്നും അധികം കൊണ്ടുവന്ന് വെക്കലില്ല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ മുട്ടൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കലാണ് ചെയ്യുക. മുട്ടൊക്കെ കഴിക്കാനും മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും വീണ്ടും കഴിക്കും. അതിലൊരു ടൂത്ത് പിക്കൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും കഴിക്കാനായിട്ട്. മസാല തയ്യാറാക്കുമ്പോൾ കുറച്ച് ഉപ്പിടണം, എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുന്നത്. മസാലകളൊക്കെ കുറഞ്ഞ അളവിൽ എടുത്താൽ മതിട്ട്, ആ ഒരു കുത്ത് ടേസ്റ്റ് വരാതെ. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ഫുഡും ആവും ചെയ്യും. ബേക്കറിയൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിന് പകരം ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഇഷ്ടത്തോടെ കഴിക്കും ചെയ്യും. അപ്പോൾ ഇത് കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പിടിച്ചു വെച്ച കാരണമാണ് കേട്ടോ. അല്ലെങ്കിൽ അത് ഉണ്ടാക്കുമ്പോൾ തന്നെ അവർ കഴിക്കൽ തുടങ്ങും. ഇനിയിപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനിരിക്കുകയാണ്. മോനുണ്ടിട്ട കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മോന് വന്നിക്കണമെന്ന്. അപ്പോൾ അവനുള്ള കാരണം നല്ല സുഖമാണ് വീഡിയോ എടുത്ത് തരാനൊക്കെ. വീഡിയോൻ്റെ മുന്നിൽക്ക് വരൂലെന്നേ ഉള്ളൂ, ബാക്കിൽ നിന്നിട്ട് എല്ലാ സപ്പോർട്ടും ചെയ്യും. അപ്പോൾ ചായ കുടി കഴിഞ്ഞിട്ട് മരുഭ നിസ്കാരവും ഓത്തും ഒക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ രാത്രിത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കാൻ. പിന്നെ നിച്ചുവിന് ട്യൂഷനും ഉണ്ടിട്ടാ. നിച്ചുവിന് ഞാൻ ഓൺലൈനായിട്ടൊരു ട്യൂഷന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ക്ലാസ്സിലിരിക്കും വേണം. നിച്ചുവിന് ഞാനൊരു ട്യൂഷന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അവൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്. നമ്മൾ ഉമ്മമാർക്കൊക്കെ ഉള്ള വലിയൊരു കൺസേൺ ആണ് മക്കളുടെ പഠനത്തെ കുറിച്ചിട്ട്. പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ വ്ളോഗൊക്കെ ചെയ്യുമ്പോഴും പിന്നെ ഈ ഒരു ഗാർഡനിങ്ങിൻ്റെ സമയത്തൊക്കെ അവർ കൂടുതൽ കെയർ ചെയ്യുമ്പോൾ സമയം കിട്ടാതെ വരലുണ്ട്. മുമ്പത്തെ പോലെ നിച്ചുവിൻ്റെ കൂടെ ഇരിക്കാനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ടെൻഷനാണ്. കാരണം മക്കൾ എന്താന്ന് വെച്ചാൽ മക്കൾ എക്സാം അടുക്കണ സമയത്ത് പഠിക്കണില്ല, വായിക്കണില്ല, നമുക്കൊരു ടെൻഷനാണ്. ഇതൊരു വിധം പേരൻസിൻ്റെ ഒക്കെ ഒരു വലിയ കൺസേൺ ആണ് കേട്ടോ. മക്കൾ പ്രോപ്പറായിട്ട് പഠിക്കുന്നില്ല.
പിന്നെ പല കുട്ടികളും ഈ കൊറോണ സമയത്തിന് ശേഷം ഒക്കെ ഒരു പഠന പിന്നോക്കാവസ്ഥ അല്ലെങ്കിൽ സ്കൂളിൽ നല്ല മാർക്ക് കിട്ടാതൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കാണലുണ്ട് കേട്ടോ. അപ്പോൾ എഴുതാനും വായിക്കാനൊക്കെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു സ്ലോ ഒക്കെ കാണലുണ്ട്. ഇപ്പം നിച്ചുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവള് CBSEയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. മോണ്ടിസോറി മുതൽ തന്നെ CBSEയാണ് പഠിച്ചു വന്നത്. അങ്ങനെ 7th വരെ CBSE ആയിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഈ 10th എക്സാമൊക്കെ സ്റ്റേറ്റ് സിലബസ് അറ്റൻഡ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റേറ്റ് സിലബസിലേക്ക് അവളെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ CBSEയിൽ നിന്ന് സ്റ്റേറ്റ് സിലബസിലേക്ക് മാറിയപ്പോൾ ഉള്ള ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അവൾ നന്നായിട്ട് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ മോൾക്കൊരു എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് ചിന്തിച്ചത്. കാരണം സ്കൂളിലൊക്കെ 30-40 കുട്ടികളൊക്കെ ആകുമ്പോൾ മോൾക്ക് ഡൗട്ട് ചോദിക്കാനേ മോളെ ഒറ്റക്കിരുത്തി പഠിപ്പിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം എത്ര മികച്ച ടീച്ചേഴ്സ് ആണെങ്കിലും 30-40 കുട്ടികളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായ പരിമിതികളുണ്ട്. എനിക്കാണെങ്കിൽ സമയം കിട്ടാറില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ ഐഷാസ് കിച്ചൺ, അതുപോലെ മുക്ത ആൻഡ് കൺമണി ജോയിൻ ചെയ്തിട്ടുള്ള ഇൻ്റർവെല്ലിനെ കുറിച്ചിട്ടൊക്കെ അന്വേഷിച്ചത്. സോ ഇൻ്റർവെല്ലിൻ്റെ അവാർഡ് നൈറ്റിന് ആ ഫംഗ്ഷനൊക്കെ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് മുമ്പ് അവരെക്കുറിച്ച് അറിഞ്ഞ സമയത്ത് ഞാൻ നിച്ചുവിനെ ജോയിൻ ചെയ്യിപ്പിച്ച്. സോ ആ ക്ലാസ്സാണ് കേട്ടോ അപ്പോൾ നിച്ചു അറ്റൻഡ് ചെയ്യണത്. അതായത് മോൾക്ക് മാത്രമായിട്ടാണ് കേട്ടോ ഒരു ടീച്ചർ. അപ്പോൾ ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ അവൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ആക്ച്വലി ഞാനിപ്പോൾ മോൾക്ക് 8th class ബേസ് ചെയ്തിട്ടുള്ള ട്യൂഷനാണ് കൊടുക്കുന്നത് കേട്ടോ. സ്കൂൾ ഓറിയൻറ്റഡ് ട്യൂഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ മോളുടെ എല്ലാ സിലബസും, ഇംഗ്ലീഷ്, എല്ലാ ലാംഗ്വേജും, അതേപോലെ തന്നെ സയൻസ് സബ്ജക്റ്റ്, മാത്സിനൊക്കെ ട്യൂഷന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി LKG മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ, അതാണ് കേട്ടോ ഇവരുടെ സ്പെഷ്യാലിറ്റി. നമുക്ക് സ്കൂളിലൊക്കെ അഥവാ പുറത്ത് ട്യൂഷനൊക്കെ പോയി കഴിഞ്ഞാൽ 30-40 കുട്ടികളൊക്കെ ആകുമ്പോൾ അവരെല്ലാ കുട്ടികളെയും ഒരേപോലെ കെയർ ചെയ്യാനൊന്നും പറ്റിക്കൊള്ളുന്നില്ല. ഇവിടെ മോൾക്ക് മാത്രമായിട്ട് ഒരു ടീച്ചറാകുമ്പോൾ മോൾക്ക് ക്ലാസ്സിലൊക്കെ ഇരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. മോൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ, ഭയങ്കര ഇൻട്രസ്റ്റോടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ 8th class സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള CBSE, സ്റ്റേറ്റ് സിലബസ്, ICSE, ഇങ്ങനെ എല്ലാ സിലബസിൻ്റെയും ട്യൂഷൻ ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. കേരളത്തിലും മാത്രമല്ല ഇന്ത്യയിലും യൂറോപ്യൻ കൺട്രീസിലും GCC കൺട്രീസിലൊക്കെ ഇവരെ സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഞാനിങ്ങനെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത സമയത്ത് അവരൊരു ടെസ്റ്റ് നടത്തി, അതായത് അസസ്മെൻറ്റ് ടെസ്റ്റാണ്. അപ്പോൾ ആ ടെസ്റ്റിലൂടെ നമ്മുടെ മക്കൾക്ക് പഠനത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അവരെവിടെങ്കിലും എന്തെങ്കിലും സബ്ജക്റ്റിൽ ബുദ്ധിമുട്ടുണ്ടോ, ഏത് സബ്ജക്റ്റാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് ചിലപ്പം മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ അവർ പ്രൊഫഷണൽസ് പ്രൊഫഷണൽ രീതിയിൽ പ്രോപ്പറാക്കിയിട്ട് ടെസ്റ്റിലൂടെ മനസ്സിലാക്കി എന്നിട്ട് നമുക്കത് ശരിക്കും പറഞ്ഞുതരും എവിടൊക്കെയാണ് മോൾക്ക് പോരായ്മകളുള്ളത്, എവിടൊക്കെയാണ് ശരിയാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയ സമയത്ത് മോൾക്ക് മാത്സിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. ഫൗണ്ടേഷൻ കോഴ്സിലൂടെ പ്രോപ്പറാക്കിയിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ബേസിക്കിൻ്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ശരിയാക്കി തരും കേട്ടോ. ഇപ്പോൾ എഴുത്തും വായനയ്ക്ക് അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്, 5-6 എത്തിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ശരിക്കും യൂസ്ഫുള്ളാണ് ഇവിടെ ഒരു ഫൗണ്ടേഷൻ കോഴ്സൊക്കെ. അതിപ്പോൾ എഴുത്തും വായനയൊക്കെ അറിഞ്ഞിട്ട് അതൊന്ന് ഫാസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, അറബി, ഹിന്ദി, ഇങ്ങനെ ലാംഗ്വേജസൊക്കെ ഇവർ ഇതുപോലെ എഴുത്ത് വായനയ്ക്ക് റെഡി ആവാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കണം എന്നുള്ളവർക്കൊക്കെ ലെറ്റേഴ്സ് മുതൽ തന്നെ ഇവർ പഠിപ്പിച്ച് തുടങ്ങും കേട്ടോ. അതിപ്പോൾ ഒരു ടെസ്റ്റിലൂടെ കുട്ടിക്ക് എന്താണ് കുറവെന്ന് കണ്ടെത്തിയിട്ട് അത് ഇവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. LKG UKG കുട്ടികൾക്ക് ഇവർ ഇൻഡിവിജ്വലായിട്ട് ഇതുപോലെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ റീഡിങ്, റൈറ്റിങ്, സൗണ്ട് ഇതൊക്കെ പഠിപ്പിക്കും. ഇപ്പോൾ GCC കൺട്രീസിലുള്ള പാരൻസിനൊക്കെ വലിയ കൺസേൺ ആണ് മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കുന്നതൊക്കെ. അപ്പോൾ ശരിക്കും ഈ ചെറിയ പ്രായത്തിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കിൻഡർ ഗാർഡനിലേക്ക് ജോയിൻ ചെയ്യിക്കുകയാണെങ്കിൽ അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ലിറ്റിൽ ജീനി ആണ് കേട്ടോ അവരുടെ കിൻഡർ ഗാർഡൻ കോഴ്സ്. സോ അത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. കാരണം ചെറിയ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ലെറ്റേഴ്സ്, സൗണ്ടൊക്കെ എഫക്റ്റീവായിട്ട് 1-on-1 ആയിട്ട് പഠിപ്പിക്കും കേട്ടോ. അപ്പോൾ മക്കൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ ഫൗണ്ടേഷൻ ക്ലിയർ ആയിട്ട് കിട്ടും. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇപ്പോൾ വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ ജോലിക്ക് ട്രൈ ചെയ്യുന്ന ആളുകൾക്ക്, കുട്ടികൾക്കൊക്കെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും 1-on-1 ആണ്. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ വാട്സപ്പിലൂടെ ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ട് ഭയങ്കര ആവേശത്തിൽ ജോയിൻ ചെയ്യും, പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ ഇവർ 1-on-1 ആയിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് തന്നെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സോ ഇവരുടെ ഏറ്റവും നല്ല അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുട്ടികളിൽ ഭയങ്കര റിസൾട്ടാണ്. അപ്പോൾ എത്ര പഠനത്തിൽ മോശമുള്ള കുട്ടികളും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഇവരെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇവരെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ വിളിക്കുക.
പിന്നെ ഇപ്പോൾ ഇവരെ പുതിയ എല്ലാ ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷൻ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആവും. എത്രയും പെട്ടെന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കുക, പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് തീർച്ചയായും ധൈര്യത്തോടു കൂടി നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ ഇൻ്റർവല് ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ രാത്രിത്തേക്കുള്ള ഫുഡ് റെഡിയാക്കുകയാണ്. യമനി റൊട്ടിയും ചില്ലി ചിക്കനുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മക്കൾക്ക് സബ്കാ സ്റ്റൈലിലുള്ള ചില്ലി ചിക്കൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിയിരുന്നതാണ്, ഇപ്പോൾ കുറേ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇതൊരു 350-400 ഗ്രാമോളം ചിക്കൻ ഉണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണ് ഫുള്ളായിട്ട് ഫ്രഷ് കുരുമുളക് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് എഗ്ഗാണ് കേട്ടോ. ഒരു മുട്ട മുഴുവനായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ മുട്ടയും കോൺഫ്ലവർ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, അതില്ലാതെ ഞാൻ ഉണ്ടാക്കലുണ്ട്. കുരുമുളക് പൊടിയും ഉപ്പും സോയാ സോസും മാത്രം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടും ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണ് സോയാ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ടൈം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സവാള വലിയ സ്ക്വയർ പീസ് തന്നെ ആക്കിയിട്ട് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്യാപ്സിക്കം വലിയ സ്ക്വയർ പീസാക്കി കട്ട് ചെയ്യുക. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. പിന്നെ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നല്ലോണം ഫ്രൈ ഒന്നും ആവണ്ട, നല്ല സോഫ്റ്റ് ആവുന്ന രീതിയിലൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കണ പോലെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കി എടുത്താലും മതി. ഇനിയിപ്പോൾ ഞാൻ 2 ടീസ്പൂൺ ഫുള്ളായിട്ട് കോൺഫ്ലോർ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് കോൺഫ്ലോറിൻ്റെ അളവ് കൂട്ടുക. ഇപ്പോൾ ഒരു 4-5 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്താൽ അതിനനുസരിച്ച് നമുക്ക് ഗ്രേവിയും കിട്ടും. ഇനിയിപ്പോൾ ഞാനിതാ പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചെറുതായി അരിഞ്ഞെടുത്ത വെളുത്തുള്ളി. അപ്പോൾ ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കണം. പിന്നെ സവാള ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കട്ടെ. ഇനിയിപ്പോൾ പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഈ പച്ചമുളകിന് തീരെ എരിവില്ല കേട്ടാ, എരിവുള്ള ഒരു ചെറിയ ടൈപ്പ് പച്ചമുളക് ഉണ്ടല്ലോ. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റാണ് കേട്ടാ ഈ ഒരു ചില്ലി ചിക്കനിൽ. അപ്പോൾ ആ ചെറിയ ടൈപ്പ് പച്ചമുളകാണെങ്കിൽ അധികം എരിവില്ല, എന്നാൽ എരിവുണ്ടാവും ചെയ്യും. അപ്പോൾ ആ ഒരു പച്ചമുളകാണെങ്കിൽ നമുക്കൊരു 6-8 ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതാ സോയാ സോസ് 1 ടേബിൾ സ്പൂണ് ഫുള്ള് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂണ് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്യാപ്സിക്കം ഒന്ന് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, 3/4 ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ കളറൊന്നും മാറാതെ അധികം വേവാതെ എടുക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റും ഭംഗിയൊക്കെ ഉണ്ടാവുക. ഇനി ഞാൻ നല്ല ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് കോൺഫ്ലോർ മിക്സ് ചെയ്തെടുക്കട്ടോ. ഞാനിവിടെ അധികം ഗ്രേവി ആക്കിയിട്ടൊന്നും എടുക്കണില്ല. അപ്പോൾ ഈ ഒരു സ്റ്റൈലിലുള്ള ചിക്കൻ ചില്ലി ഇവിടെ മക്കൾക്കും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സബ്കാ സ്റ്റൈലിലുള്ള ചില്ലി ചിക്കനാണ് കേട്ടോ, നല്ല ബ്ലാക്ക് കളറായിരിക്കും. ഇതിപ്പോൾ വീഡിയോയിൽ കളറ് അധികം ബ്ലാക്കായിട്ട് കാണില്ല, നല്ല ബ്ലാക്ക് കളറൊന്നുമല്ല, എന്നാലും വീഡിയോയിൽ അധികം കളറ് അറിയണില്ല. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂണ് ഫുള്ളായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പച്ചമുളകിന് എരിവില്ല എന്ന് പറഞ്ഞില്ലേ, എരിവ് എന്ന് പറഞ്ഞാൽ തീരേ എരിവില്ല. അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവുള്ളതാണെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം എന്നില്ല, വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു 1/2 ടേബിൾ സ്പൂണും കൂടെ സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നതാണ്. പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കുമ്പോൾ നല്ല ഡ്രൈ ഫ്രൈ ആവരുത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ സബ്കാ സ്റ്റൈലിലുള്ള ചില്ലി ചിക്കന് എൻ്റെതായ ഒരു സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മുമ്പൊക്കെ നമ്മൾ സബ്കയിൽ നിന്ന് ചില്ലി ചിക്കൻ വാങ്ങുമ്പോൾ നല്ലോണം ക്യാപ്സിക്കൊക്കെ ഉണ്ടാവും, അതേപോലെ കുഞ്ഞ് പച്ചമുളകൊക്കെ കുറേ കെടുക്കും. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് അതിന്. ഇപ്പം അങ്ങനെ എന്താണ് ക്യാപ്സിക്കൊന്നും കാണലില്ല. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. ഉപ്പോ എരിവൊക്കെ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് എരിവ് കുറവാണ്, ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കുക.
എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചില്ലി ചിക്കനാണ്. ഇനിയിപ്പോൾ നമുക്ക് എമനി റൊട്ടി ഉണ്ടാക്കാം. അപ്പോൾ മോന് വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. കഴിഞ്ഞ ഡിസംബറിൽ ക്രിസ്മസ് വെക്കേഷന് വന്നപ്പം ഉണ്ടാക്കിയതൊക്കെ ഉണ്ട് കേട്ടോ. വീഡിയോ എടുത്ത് വെച്ചത് അത് ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഓരോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ തിരക്കായി പോവും. അപ്പോൾ ഇൻഷാല്ലാ അതൊക്കെ ഞാൻ പിന്നീടൊരു ദിവസം അപ്ലോഡ് ചെയ്യണ്ടേ. അപ്പോൾ ഈ എമനി റൊട്ടി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പൊറോട്ടനേക്കാളൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് കണ്ടോ. നല്ല ലെയറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഉപയോഗിക്കാം. നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ എന്നും പൊറോട്ടയൊക്കെ കഴിക്കുന്നതിന് പകരം നമുക്ക് ഇടയ്ക്കൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ്. പിന്നെ വിരുന്നുകാരൊക്കെ വന്നാൽ കൊടുക്കാൻ പറ്റിയൊരു കിഡിലെ നൈറ്റാണ്. അപ്പോൾ അതിൽക്ക് നമ്മളെ ചിക്കൻ ചില്ലിയും കൂടെ ആകുമ്പം അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഞാൻ കുറച്ച് സ്പ്രിങ് ഒനിയനും കൂടെ അതാ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ സ്പ്രിങ് ഒനിയന്. അപ്പോൾ ഞാനത് കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ചില്ലിയും എമനി പൊറാട്ടയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു കുറച്ചും കൂടെ ഒരു ബ്ലാക്ക് കളറിലാണ് കേട്ടോ അതിലുള്ളത്. ഇപ്പോൾ വീഡിയോയിൽ അത്ര കളറ് കിട്ട് അറിയണില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ നമ്മൾ കഫ്താന് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി, എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ തീർച്ചയായിട്ടും ചെയ്യും കേട്ടോ. അതിൻ്റെ മെറ്റീരിയലൊക്കെ ക്ലോത്തൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ബിസിയാണ്, അതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പോൾ ഒരു രണ്ട് മൂന്ന് വീഡിയോകൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തായാലും തീർച്ചയായിട്ടും കഫ്താൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ കാണിക്കണ്ടേ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കമൻറ്റിൽ ഇങ്ങനെ ചോദിക്കണ്ട് കഫ്താൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ചെയ്യുമോ ചെയ്യുമോ എന്ന്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെയറായിട്ടുള്ള എമനി റൊട്ടിയും പിന്നെ ചിക്കൻ ആണെങ്കിലും നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ എന്നൊന്നും ഇങ്ങനെ സ്പെഷ്യലൊന്നും രാത്രിയിലൊന്നും ഉണ്ടാക്കലില്ല. ഇപ്പോൾ മോന് വന്ന കാരണമാണ് കേട്ടോ അങ്ങനെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയത്. മക്കൾ വരുമ്പോൾ നമ്മൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കണ്ടേ. ഹോസ്റ്റലിൽ നിന്നൊക്കെ വരണതല്ലേ. അപ്പം അവന് വരുമ്പോൾ നമ്മളിതുപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. അപ്പോൾ നേരത്തെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. അതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് പാത്രങ്ങൾ കഴുകാനും കൂടെ ഉള്ളൂ. ഇനിയിപ്പോൾ പാത്രങ്ങൾ കഴുകലാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടം പോലെ പാത്രങ്ങൾ കഴുകാനുണ്ടാവും. അപ്പോൾ ആവണ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകി വെച്ച് ഉണങ്ങണത് അപ്പോൾ തന്നെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൽ വലിയൊരു ഭാരമായി തോന്നില്ല കേട്ടോ പണികൾ. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ചില ദിവസം ഒരു ക്ഷീണവും മടിയൊക്കെ കേട്ടാ. എനിക്കും ഉണ്ടാവാറുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള എത്ര ക്ഷീണമുള്ള ദിവസമാണെങ്കിലും ഞാൻ കിച്ചണിൽ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് നല്ല നീറ്റാക്കി വൃത്തിയാക്കിയിട്ടിട്ടേ പോവുള്ളൂ കേട്ടോ. എന്നാലേ നമുക്ക് രാവിലെ വരുമ്പോൾ ഒരു മടിയില്ലാതെ നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് കിച്ചണിലേക്ക് വരാൻ പറ്റുള്ളൂ. പാത്രമൊന്നും കഴുകാതെ അവിടെ തന്നെ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ രാവിലെ കിച്ചണിക്ക് വരുമ്പോൾ ഒരു മടിയായിരിക്കും. ഇപ്പോൾ ഇഷ്ടംപോലെ പാത്രങ്ങളിലേക്ക് കഴുകാനൊക്കെ ഉള്ളൊരിത്. അപ്പം എപ്പോഴും നമ്മൾ കിച്ചണ് രാത്രിയിൽ നല്ല നീറ്റാക്കി വൃത്തിയാക്കി ഒതുക്കി വെച്ചിട്ട് പോകാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.